ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നോക്കുന്നത് നമ്മൾ മെയിൻ സ്ലാബ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ വീടിൻ്റെയൊക്കെ മെയിൻ സ്ലാബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ കെട്ടി നിർത്തേണ്ട ഒരു അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഭാവിയിൽ അതിൽ കറക്റ്റായിട്ട് ലീക്ക് വരാനുള്ള ചാൻസസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് ചെയ്യുന്നത്. നമ്മൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതിപ്പോൾ ഓൾറെഡി സ്ലാബ് കഴിഞ്ഞാണ്, ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ സ്ലാബ് കഴിഞ്ഞു. ഏറ്റവും നല്ലത് ഒരു ദിവസം സ്ലാബ് കഴിഞ്ഞതിന് ശേഷം, മെയിൻ സ്ലാബ് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം, അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ സ്ലാബ് നടന്നു, പിറ്റേ ദിവസം ആണെങ്കിൽ നേരെ പിറ്റേ ദിവസം നമ്മൾ ഇതുപോലെ തന്നെ സൈഡുകളിൽ കണ്ടാൽ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ സൈഡുകളിൽ കുറച്ച് സിമെൻ്റ് എടുത്തതിന് ശേഷം, കുറച്ച് വളരെ കുറച്ച് സിമെൻറ്റ്, വളരെ കുറച്ച് സിമെൻറ്റ് എംസാൻഡ് മിക്സ് ചെയ്തതിന് ശേഷം സൈഡിൽ ഒരു ജസ്റ്റ് ഒരു വരമ്പ് പോലെ ഒരു ഒരു ചെറിയൊരു ബീഡിങ് പോലെ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ ബീഡിങ് വെച്ച് പിടിപ്പിക്കുന്നതിന് മുന്നേ ആദ്യമേ തന്നെ നോക്കുക, നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. മെയിൻ സ്ലാബ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ചെറിയ ചെറിയ കോളങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ചെറിയ ചെറിയ കോളങ്ങളായിട്ട് തിരിച്ച് അതുപോലെ തന്നെ മെയിൻ സ്ലാബിൻ്റെ സൈഡുകളിൽ കറക്റ്റായിട്ട് എല്ലാ സൈഡുകളിലും കണ്ടോ, ഈ കാണുന്ന എല്ലാം തന്നെ സൈഡുകളിൽ ചെറിയ എംസാൻഡും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഒരു ബീഡിങ് വെച്ച് പിടിപ്പിക്കുക. ഈ ബീഡിങ് എന്ന് പറയുന്നത് വളരെ കട്ടിയില്ലാത്തതാണ്, വെറുതെ ഒന്നും വേണ്ടല്ല. അത് ഒരു രണ്ട് ഇഞ്ച് ഹൈറ്റിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ബീഡിങ് വെച്ച് പിടിപ്പിക്കുക. ബീഡിങ് വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്താണ് നമ്മൾ വെള്ളം കെട്ടി നിർത്തുന്നത്. വെള്ളം കെട്ടി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ രീതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പല പല സ്ഥലങ്ങളിലായിട്ട് കോളങ്ങളിലായിട്ട് തിരിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടാവും. ചില സ്ഥലങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് അല്ലെങ്കിൽ വാർക്കയുടെ സൈഡുകളിലേക്ക് നമ്മൾ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കോളങ്ങൾ തിരിച്ചില്ലെങ്കിൽ വെള്ളമെല്ലാം ഒരു സൈഡിൽ വന്ന് നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കോളങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് വേണം, ഇതുപോലെ തന്നെ കോളങ്ങൾ തിരിച്ചു കൊടുക്കുക, കോളങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മൾ പെട്ടെന്ന് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജസ്റ്റ് പതുക്കി ഒന്ന് തട്ടിയാൽ പോകും പുറത്തേക്ക് പൊളിഞ്ഞു വരുന്ന രീതിയിൽ. അതുകൊണ്ടാണ് കുറച്ച് സിമെൻറ്റ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ആ പീസ് കാണിച്ചു തരാം. അതായത് ആവശ്യം നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു 10 ദിവസമെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഒരു 10 ദിവസമെങ്കിലും നമ്മൾ വെള്ളം കെട്ടി നിർത്തണം. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ വെള്ളം കെട്ടി നിർത്തിയതിന് ശേഷം അതിൻ്റെ ആ ബീഡിങ് പൊളിച്ച് കളഞ്ഞിരിക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ, അത് പൊളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് കയ്യിലേക്ക് കിട്ടണം. അപ്പോൾ അത്രയും സിമെൻറ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇനി അതല്ല, ഇതിൻ്റെ താഴെ നമ്മൾ ഒട്ടി പിടിക്കുന്ന ഒരു ചെറിയൊരു ധാരണയിൽ ജസ്റ്റ് ഒരു പേപ്പർ വയ്ക്കുക. ആ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ പറയുന്ന ഈ ബീഡിങ് പിടിപ്പിച്ചാലും ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സൈഡുകളിലെല്ലാം തന്നെ ഇതേപോലെ ബീഡിങ് പിടിപ്പിച്ചതിന് ശേഷം ചെറിയ ചെറിയ കോളങ്ങളായിട്ട് തിരിക്കുക. കോളങ്ങളായിട്ട് തിരിച്ചതിന് ശേഷം നമ്മളൊരു മിനിമം 10 ദിവസമെങ്കിലും വെള്ളം ഇതിൽ ടൈറ്റ് ചെയ്ത് നിർത്തണം. വെള്ളം ടൈറ്റ് ചെയ്ത് നിർത്തുക. ഇനി അതല്ല, അതല്ലാത്ത രീതിയുണ്ട്, വെള്ളം നിർത്താൻ സാധ്യത ഇല്ലെങ്കിൽ നമുക്ക് വേറെ സാധ്യതകളുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നനഞ്ഞ ചാക്കുണ്ട്, അതായത് പണ്ടത്തെ നൂൽച്ചാക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ നൂൽച്ചാക്ക് അതുപോലെയല്ല കണ്ടോ, നൂൽച്ചാക്ക് അതുപോലെയുള്ള മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട്, അതായത് വെള്ളം പെട്ടെന്ന് വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ നിന്ന് സൂര്യപ്രകാശം കൊണ്ടാലും പെട്ടെന്ന് പോവാത്ത മെറ്റീരിയൽസ് ഉണ്ട്. അതായത് നൂൽച്ചാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സമയം 2-3 മണിക്കൂറൊക്കെ അതിൻ്റെ അകത്ത് വെള്ളം എപ്പോഴും നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നൂൽച്ചാക്കൊക്കെ ഇതിൻ്റെ മുകളിൽ, വാർക്കയുടെ മുകളിൽ വിരിച്ചതിന് ശേഷം നമ്മൾ ഈ വെള്ളം അതിൻ്റെ മുകളിലേക്ക് കെട്ടി നിർത്തുക. വെള്ളം കെട്ടി നിർത്തുന്ന സമയത്ത് നൂൽച്ചാക്കിലേക്ക് വെള്ളം വലിയാനായിട്ട് ഒരുപാട് സമയങ്ങളെടുക്കും. 2-3 മണിക്കൂർ കഴിയുന്ന സമയത്ത് വീണ്ടും വീണ്ടും വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 10 ദിവസമെങ്കിലും മിനിമം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ മെയിൻ സ്ലാബ്, പണ്ടൊക്കെയാണെങ്കിൽ നമ്മുടെ മണലാണ് ഉപയോഗിച്ചിരുന്നത്, എംസാൻ്റ് അതുപോലെയുള്ള മെറ്റീരിയൽസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് അത്ര അത്യാവശ്യമായിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ തന്നെ നനവ് കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ ഒരിക്കലും ലീക്കില്ലാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും, ഇതിൻ്റെ ഹോളുകളൊന്നും, സിമെൻറ്റൊന്നും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, സിമെൻറ്റിൻ്റെ ഫംഗ്ഷനൊന്നും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, വെള്ളം നനവ് കാര്യങ്ങൾ ചെന്നില്ലെങ്കിൽ പിന്നീട് കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് പതുക്കെ പതുക്കെ ലീക്കായിട്ട് ഓരോ റൂമിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അത് അങ്ങനെ ലീക്ക് വന്ന് പതുക്കെ പതുക്കെ നമ്മുടെ വാർക്കയ്ക്ക് കംപ്ലൈൻ്റ് ആവാനും, നമ്മുടെ വാർക്കയുടെ അകത്ത് കിടക്കുന്ന സ്റ്റീൽ കമ്പി ചെറുതായിട്ട് തുരുമ്പ് പിടിച്ച് അതിൻ്റെ അടിയിലുള്ള സീലിങ്ങിൽ നമ്മൾ താഴേക്ക് പൊളിഞ്ഞു പോരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം മസ്റ്റായിട്ടും. വെള്ളം നനച്ച് 10 ദിവസം മിനിമം ഇടുക. പിന്നെ അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ കണ്ട മെയിൻ സ്ലാബാണ് ഈ കാണുന്നത്. ഈ മെയിൻ സ്ലാബിന് നമ്മൾ ചെയ്ത് ചെയ്യുന്ന സമയത്ത് ചെറിയ ഗ്യാപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ നമ്മൾ സ്ലാബ് വാർത്ത് കഴിഞ്ഞ്, അതായത് വാർത്ത് കഴിഞ്ഞ് ഒരു നമ്മൾ പോകുന്നതിന് മുന്നായിട്ട് സാധാരണ രീതിയിലുള്ള ആളുകൾ അതിൻ്റെ മുകളിൽ പരിക്കനിടാറുണ്ട്. പരിക്കനുദ്ദേശം സിമെൻറ്റ്, മണൽ,
വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മസാല രൂപത്തിലുള്ള പരിക്കരാണ്. ഈ പരിക്കര അതിൻ്റെ മുകളിലിട്ട് അതിൻ്റെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാറുണ്ട്. ഇനി അതല്ല ആ സമയത്ത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വെള്ളം കെട്ടി നിർത്തിയതിന് ശേഷം നമ്മളൊരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ മുകളിലൂടെ ഈ കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൻ്റെ മുകളിൽ വരുന്ന പൂപ്പല വെള്ളം കെട്ടി നിർത്തിയപ്പോൾ ചെറിയൊരു പൂപ്പലായും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഫുൾ ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വാട്ടർ പ്രൂഫിൻ്റെ ഫിക്സിറ്റ് അതുപോലെ തന്നെ ഡോക്ടർ ഫിക്സിറ്റ് അതുപോലെയുള്ള മെറ്റീരിയൽസ് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഒന്നല്ലെങ്കിൽ നമുക്ക് വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ടുള്ള ഗ്രേഡ് ഉണ്ട്, അതെല്ലാം കോൺക്രീറ്റിന് വേണ്ടിയിട്ട് ഗ്രേഡ് ഉണ്ട്. കോൺക്രീറ്റിൽ നമ്മൾ ഓൾറെഡി കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഫിക്സിറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ട് ഒരു ഗ്രേഡ് ഉണ്ട്. അപ്പോൾ ആ ഗ്രേഡിലുള്ള ഡോക്ടർ ഫിക്സിറ്റ് അതുപോലെയുള്ള മെറ്റീരിയൽസ് വാങ്ങിച്ചതിന് ശേഷം ഈ പരിക്കലിൽ കൂട്ടിയിട്ട് വേണം, മിക്സ് ചെയ്തിട്ട് വേണം മുകളിലൂടെ നമ്മൾ ചാന്ത് അല്ലെങ്കിൽ സോറി പരിക്കൻ ഇതിൻ്റെ മുകളിൽ ഇടാനായിട്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ കണ്ണുകളെല്ലാം അടഞ്ഞ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ വെള്ളം മഴ പെയ്യുന്ന സമയത്താണെങ്കിലും ഒരു തുള്ളി വെള്ളം വന്നു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ താഴേക്ക് ഇരിക്കാതെ പുറത്തേക്ക് പോകുന്ന രീതിയിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ രീതിയിലുള്ള പരിക്കലിടുന്ന സമയത്ത് അതേ രീതിയിലുള്ള സ്ലോപ്പ് കൂടി കൊടുക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് ലീക്ക് വരാത്ത രീതിയിൽ മാക്സിമം നമുക്ക് പുറത്തേക്ക് വെള്ളം പോകുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഫിക്സിറ്റ് ഡോക്ടർ ഫിക്സിറ്റ് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വേണം പരിക്കൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ 10 ദിവസം നമുക്ക് മിനിമം വെള്ളം കെട്ടി നിർത്തണം. വെള്ളം കെട്ടി നിർത്താനായിട്ട് ഈ പി പറഞ്ഞ രീതിയിൽ ബീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ബീഡിങ് ചെയ്തതിന് ശേഷമാണെങ്കിലും കുറച്ച് നാളുകൾ 10 ദിവസം കഴിയുന്ന സമയത്ത് നമുക്കിത് പൊളിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ വെറുതെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാക്ക് അതുപോലെ തന്നെ തൂണിൽ ചാക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം എപ്പോഴും ഫിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കോളങ്ങളായിട്ട് തന്നെ തിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു കോളങ്ങളായിട്ട് തിരിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ വന്നിട്ട് വെള്ളം ഫിക്സ് ചെയ്ത് കിടക്കും. അപ്പോൾ വെള്ളം എല്ലാ സ്ഥലത്തും എത്തില്ല, അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ഫങ്ഷൻ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് കോളങ്ങളായിട്ട് ചെറിയ ചെറിയ കോളങ്ങളായിട്ട് തിരിക്കുക, അതിലൂടെ വെള്ളം കെട്ടി നിർത്തുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ വാർക്ക നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. പിന്നെ ഒരു കാര്യം, നമ്മൾ അറുത്തതിന് ശേഷം മിനിമം 20 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് വേണം നമുക്കതിൻ്റെ തട്ട് പൊളിക്കാനായിട്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇന്ന് വളരെ പെട്ടെന്ന് തിരക്ക് പിടിച്ച പണിയായതുകൊണ്ട് നമ്മൾ അത്രയും ദിവസം വെയിറ്റ് ചെയ്യാറില്ല. പക്ഷേ ഒരു വീടിൻ്റേതായ യഥാർത്ഥ സെറ്റിംഗ് പവറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ലാബ് അതായത് മെയിൻ സ്ലാബ് കൊടുത്തതിന് ശേഷം വാർക്ക് കൊടുത്തതിന് ശേഷം അതിൻ്റെ തട്ട് പൊളിക്കണമെങ്കിൽ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന തട്ട് എന്ന് പറയും. നമ്മളതിൻ്റെ ഇരുമ്പിൻ്റെ ആണെങ്കിലും മരത്തിൻ്റെ ആണെങ്കിലും മുളയുടെ ആണെങ്കിലും തട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന പലകയും അതുപോലെ തട്ടുകളും പൊളിച്ച് മാറ്റാനായിട്ട് മിനിമം 20 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ ചെയ്യാവുള്ളൂ. എന്നാൽ മാത്രമേ അത്രയും സേഫ്റ്റി ആയിട്ട് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് മിനിമം 20 ദിവസമെങ്കിലും കൊടുത്തതിന് ശേഷം തട്ട് പൊളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് വളരെ സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വീടുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വീഡിയോസും നമുക്ക് ഇനി ഭാവിയിൽ നമുക്ക് ചാനലിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക്, സാധാരണക്കാരൻ ആളുകളിലേക്ക്, അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുന്ന ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.